എന്തൊക്കെ ബഹളമായിരുന്നു പൂമാല ഹാരം ലഡു ജിലേബി രാവിലെ മുതൽ സകാല മാധ്യമങ്ങളുടെ ലൈവ് കവറേജ് സ്റ്റേഷനുകളിൽ പെറ്റ് കിടന്നുള്ള റിപ്പോർട്ടിങ് അതാ വരുന്നു വന്ദേ ഭാരത് ഇതാ വരുന്നു വന്ദേ ഭാരത് എന്തൊക്കെ ബഹളമായിരുന്നു ഇതേ അണ്ണന്മാർ മുൻപ് ദീർഘദൂര സർവീസുകൾക്ക് വേണ്ടി കെ എസ് ആർ ടി സി കേസ്റ്റ് തുടങ്ങിയ സമയത്ത് കൊടുത്ത വാർത്തകൾ നമുക്കൊന്ന് നോക്കാം ആഹാ ബെസ്റ്റ് അപ്പം കാശുള്ള അണ്ണൻ്റെ അടുത്തുള്ള പേടി മാത്രമേ ഉള്ളൂ അല്ലേ ഇത്രയും ഭക്തി നാട്ടിലെ സംഘികൾക്ക് പോലും ഉണ്ടാവില്ല എന്തായാലും ഇന്നലെ വന്ദേ ഭാരത് ഏഴ് മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് കണ്ണൂർ എത്തി പക്ഷെ നാട്ടിലെ ബാക്കി സകല ട്രെയിനുകളുടെ സമയം തെറ്റി ഏത് ദിവസമായാലും കൃത്യസമയത്തോടുന്ന ജനശതാബ്ദി വരെ ഇരുപത് മിനിറ്റ് ലേറ്റായി എന്തായാലും വന്ദേ ഭാരതത്തിന്റെ ട്രെയിൽ റൺ കഴിഞ്ഞപ്പോൾ തന്നെ ബാക്കിയുള്ള ട്രെയിനിൽ നിന്നെല്ലാം നല്ല തെറിവിളി ഉയർന്നിരുന്നു ആകപ്പാടെ രണ്ട് പാളമുണ്ട് അതിനാണേൽ മുക്കിന് മുക്കിന് വളവും ഉണ്ട് ഇതിലൂടെ ഇത്രയും സ്പീഡിൽ ട്രെയിൻ ഓടിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ ട്രെയിനും പിടിച്ചിരണം ഒരു മര്യാദയ്ക്കൊക്കെ പിടിച്ചിട്ടാ ഓക്കെ ഇതൊരു മാതിരി എന്നിട്ട് ഇതിന് സ്പീഡ് കിട്ടിയോ അതുമില്ല പിന്നെ എന്താണ് ഇവിടെ കിടന്ന് ഈ കയറ് പൊട്ടിക്കുന്നതിൻ്റെയൊക്കെ കാരണം ഇതിനെല്ലാം പുറമേ വന്ദേ ഭാരത് വന്ന സമയത്ത് പിറവ സ്റ്റേഷനിൽ ആളുകൾ നിറഞ്ഞ വേണാട് എക്സ്പ്രസ്സിന് സിഗ്നൽ കൊടുത്തിരുന്നു അത് കാരണം വന്ദേഭാരത് ഒരു രണ്ട് മിനിറ്റ് പിറവത്ത് പിടിച്ചിട്ടു അതിന് റെയിൽവേയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ സസ്പെൻഷനും കിട്ടി സത്യത്തിൽ എന്താണ് ഈ വന്ദേ ഭാരത് ആദ്യത്തെ വന്ദേ ഭാരത് ട്രെയിൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തുടങ്ങിയത് അത് കഴിഞ്ഞ് നാല് കൊല്ലം കഴിഞ്ഞാണ് കേരളത്തിലേക്ക് ഇത് വരുന്നത് എന്നാൽ പ്രഖ്യാപിക്കാതെ ഒരു ദിവസം കേരളത്തിലേക്ക് ഒരു മുന്നൊരുക്കവും ഇല്ലാത്ത അതാ വന്ദേ ഭാരത് വരുന്നു ഇവിടെ പിന്നെ ബോധമില്ലാത്ത സംഖ്യ അണ്ണന്മാർ അതിനെ അങ്ങ് തള്ളി മറിക്കുകയായിരുന്നു ഇവിടുത്തെ മാപ്രകൾ അതിനെ താങ്ങിക്കൊണ്ടായിരുന്നു കരച്ചിലത്ര എന്നിട്ട് ഇതാ സിൽവർ ലൈൻ വേണ്ട വന്ദേ ഭാരത് മതി എന്ന് പറഞ്ഞുള്ള കരച്ചിലുകളുടെ ബഹളമായിരുന്നു എൻ്റെ പൊന്നു മൊയ്ന്തുകളെ സിൽവർ ലൈനും വന്ദേ ഭാരതും രണ്ട് സംഭവങ്ങളാണ് അല്ല ആരോട് പറയേ ആര് കേൾക്കാൻ ലോകത്തിൻ്റെ എല്ലാ കോണിലും അതിവേഗ റെയിൽവേ കോറിഡോറുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അത് മറ്റൊരു ഗതാഗത രീതിയാണ് മറ്റൊരു സംസ്കാരമാണ് അത് മനസ്സിലാക്കാൻ ബോധമില്ലാതെയാണ് ഇവിടുത്തെ മാപ്രാദികൾ അന്ന് സിൽവർ ലൈനെതിരെ മോങ്ങല നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും ഒറ്റ ദിവസത്തെ ട്രയൽ റൺ തന്നെ ഇവിടെയുള്ള സകല മൂരാച്ചികളുടെയും വികസന വിരോധികളുടെയും മാപ്രകളുടെയും അഭിപ്രായം മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഇതാ മറ്റൊരു വഴി തേടിയാൽ മാത്രമേ വേഗത്തിൽ എത്താൻ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് മിനിഞ്ഞാന്ന് വരെ ഇതാ വന്ദേഭാരത് എന്നൊക്കെ പറഞ്ഞ് വന്ദേഭാരതിനെ കുറിച്ച് വാതോരാതെ തള്ളിയ മാധ്യമങ്ങളൊക്കെ തിരിഞ്ഞിട്ടുണ്ട് ഉൾട്ട അടിച്ചിട്ടുണ്ട് വന്ദേ ഭാരത്തിലും വേഗം ഓടിയെത്തുന്ന അരഡസൺ വണ്ടികൾ വേറെ ഉണ്ടെന്ന് ഏഷ്യാനെറ്റ് ട്രയൽ റണ്ണിന് തന്നെ ജനശതാബ്ദിയും പിന്നെ അതിദൂര വണ്ടികളും പിടിച്ചിട്ട സങ്കട വാർത്ത മാതൃഭൂമി കുതിരയെ കൊണ്ടുവന്ന് കഴുത വഴിയിൽ ഓടിക്കലാണിതെന്ന് മാർഷൽ സെബാസ്റ്റ്യൻ മാതൃഭൂമി ന്യൂസിൽ ഓഗ്മെന്റഡ് കണക്ക് കൂട്ടിക്കുറച്ച് അരമണിക്കൂർ ലാഭമേ ഉള്ളൂ എന്ന് ട്വന്റി ഫോർ ന്യൂസിൽ വിജയൻപുറം ഈ അരമണിക്കൂർ വ്യത്യാസത്തിനാണ് വിമാന ചാർജ് വാങ്ങുന്നതെന്ന് മാധ്യമത്തിൽ നിവർത്തേണ്ടതായിട്ടുള്ളത് അറുന്നൂറ്റി മുപ്പത്തി ആറ് വളവുകളെന്ന് കണക്ക് പറഞ്ഞു പൊട്ടിക്കരയുന്ന മനോരമ ആഹാ എന്തായാലും പൊളിച്ച് വന്ദേ ഭാരത് പോലെയുള്ള നിലവാരമുള്ള മികച്ച ട്രെയിനുകൾ കേരളത്തിലേക്ക് വരട്ടെ പക്ഷെ അതൊന്നിനും പകരമാവില്ല കൊച്ചി മെട്രോയ്ക്ക് പകരം ആലുവയിൽ നിന്ന് തൃപ്പൂണി രണ്ട് എ സി ബസ് രാവിലെ വൈകിട്ട് ഓട്ടിച്ചാൽ മതിയോ പോരാ അവസാനം എല്ലാവരും വന്ന നിഗമനം സിൽവർ ലൈൻ പോലെ ഒരെണ്ണം വേണമെന്ന അവസ്ഥയിലായി പോലെ ഒരെണ്ണം എന്തിനാ സിൽവർ ലൈൻ തന്നെ വരട്ടെ പക്ഷേ ഇവിടെ ഒരു കാര്യം തെളിയിക്കപ്പെട്ടു സംഘികൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ ലോക്സഭ ഇലക്ഷന് മുന്നോടിയായി എന്തോ വലിയ സംഭവം കൊണ്ടുവരുന്നു എന്ന രീതിയിലായിരുന്നു ഈ ട്രെയിൻ അവതരിപ്പിച്ചത് എങ്കിലും സാധാ ഒരു ട്രെയിൻ എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല എ സി ആണ് എന്ന് മാത്രം കാര്യ നാട്ടുകാർക്ക് മനസ്സിലായി ചുരുക്കത്തിൽ പറഞ്ഞാൽ സംഘികൾ വെളുക്കാൻ തേച്ചത് ഇപ്പോൾ പാണ്ടായി മാറിയിട്ടുണ്ട്